ശ്രീ തോമസ് ഐസക്, ഈ പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുന്ന ദുഃഖവാർത്ത, നമ്മുടെ സ്വന്തം ധീരവനിത ഗൗരിയമ്മ വിടവാങ്ങിയിരിക്കുകയാണ്. ഒരു ആലപ്പുഴക്കാരൻ കൂടിയാണ് താങ്കൾ. എന്താണ് ഈ നിമിഷം പ്രതികരിക്കാനുള്ളത്? ആലപ്പുഴയിലെ ആദ്യ തലമുറ കമ്മ്യൂണിസ്റ്റുകാരിലെ അവസാനത്തെ കണ്ണീരിലൊന്നുകൂടി വിടറുകയാണ്. പുന്നപ്രവലറിന് മുമ്പ് തന്നെ മഹള പ്രസ്ഥാനവുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് ഗൗരിയമ്മ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സാന്നിധ്യം അറിയിച്ചെങ്കിലും പുന്നപ്രവലാറിന്റെ അടിച്ചമരത്തിന്റെ കാലത്താണ് അത് പ്രതിരോധത്തില് ഭാഗമായിട്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അന്ന് മുതൽ 48 മുതല് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു. ഭരണ മേഖലയില് താൻ എവിടെയെല്ലാം കൈവച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. ഭൂപരിഷ്കരണത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഭൂവ്യവസ്ഥയാണ്. ഒട്ടനവധി തരത്തിലുള്ള ടെന്യൂറൽ സിസ്റ്റങ്ങൾ ഇതെല്ലാം അടങ്ങുന്നത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതിന് ഒരു ഭൂപരിഷ്ക രൂപരേഖ തയ്യാറാക്കുന്നതിന് ഒട്ടനവധി പേരുടെ സഹായമെല്ലാം ഉണ്ടെങ്കിലും ഗൗരിയമ്മയുടെ നേതൃത്വത്തിലാണ് ആ പ്രവർത്തനമാകെ നടന്നത്. തന്റെ ജീവിതാന്ത്യം വരെയുള്ള ഗൗരിയമ്മയുടെ ഒരു സവിശേഷത ഈ പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണെന്ന് ചോദിച്ചാൽ താൻ ഏറ്റെടുക്കുന്ന ചുമതല ഇഷ്ടംപോലെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് വിട്ടുകൊടുത്തിട്ട് കൈയിട്ട് നിൽക്കലല്ല. ലീഡിംഗ് ഫ്രം ദ ഫ്രണ്ട്, മുന്നിൽ നിന്ന് നയിക്കുക, അതിന്റെ സൂക്ഷ്മ വിശദങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും ആഴ്ന്നിറങ്ങി അതിന്റെ സങ്കീർണതകളെ കെട്ടടിച്ച് പ്രായോഗികമായ നിർദ്ദേശങ്ങൾക്ക് രൂപം നൽകുന്നതിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശൈലി, ആ ശൈലി നമുക്ക് ഭൂപരിഷ്കരണ ബില്ല് തയ്യാറാക്കുന്നതിലേക്ക് 57 പിന്നീട് 67 നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ കേരളത്തിലെ വ്യവസായ വിൽക്കണവുമായി ബന്ധപ്പെട്ട് KPP നമ്പ്യാരെ പോലുള്ള പ്രഗത്ഭരെയൊക്കെ സജീവമായിട്ട് ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിനും അവിടെയും ഒരു വ്യവസായ വിൽക്കണത്തിന്റെ ഒരു സംഭാവന നൽകുന്നതിനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാറ്റിലുപരി കേരളത്തിലെ നിയമസഭയിലെ മാത്രമല്ല സമൂഹത്തിലെയും ഒരു അഭിമാനാർഹമായിട്ടുള്ള സ്ത്രീ സാന്നിധ്യമായിരുന്നു. ആരെയും കൂസാത്ത ഒരു ഒരു ശൈലി രീതി, അത് അവർക്ക് ഒട്ടേറെ പ്രശ്നങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്വഭാവത്തിന്റെ രീതി അതാണ്. തുല്യതയിൽ കുറഞ്ഞ് താഴ്ന്നു നിന്ന് ഒരാളോടും സംസാരിച്ചിട്ടുള്ള പ്രകൃതമില്ല. ഇതിന് പാർട്ടിയിൽ നിന്ന് ഭിന്നിച്ചു മാറി അതിന്റെ വൈര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുമ്പോൾ പോലും ഗൗരിയമ്മയുടെ അവസാന ഘട്ടമെന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതൃത്വങ്ങളോടും സജീവമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം പുലർത്തി വന്ന ഒന്നാണ്. അവസാന വർഷങ്ങളിൽ ആലപ്പുഴയിലെ ജനപ്രതി എന്ന നിലയിൽ ഗൗരിയമ്മയായിട്ട് പല പ്രശ്നങ്ങളിലും സമ്പർക്കം പുലർത്തുന്നതും സംവദിക്കുന്നതിനും സഹായങ്ങൾ ഉപദേശങ്ങൾ നേടുന്നതിനും ഒക്കെ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ദേഹവിയോഗം നമ്മുടെ നാടിന് ഒരു നികത്താനാവാത്ത നഷ്ടമാണ്. പക്ഷെ അവരുടെ പ്രവർത്തന ശൈലിയും അവര് ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച അവരുടെ ലക്ഷ്യങ്ങളുമെല്ലാം നമ്മുടെ നാടിന് പ്രചോദനമായിട്ട് തുടരും. നന്ദി ശ്രീ തോമസ് ഐസക് പ്രതികരിച്ചതിന്.